നിങ്ങൾ ഈ ഒരു വീഡിയോ പകുതി കണ്ടിട്ട് ജഡ്ജ്മെന്റൽ ആയിട്ട് പോരുത് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, ഇതിൻ്റെ അകത്ത് പല തലങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കാനുണ്ട്. അതുകൊണ്ടാണ് വലിയൊരു ടോപ്പിക് ആയിട്ടൊന്നുമില്ല സംസാരിക്കുന്നത്, പക്ഷെ എന്നാൽ പോലും ചെറിയ ചെറിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഉണ്ട്. അതായത് യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിലും ഞാൻ മമ്മൂക്കയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പോസ്റ്റുകൾ കണ്ടു. ഇപ്പം ഈ അടുത്ത് കൂടെ ശ്രീനാഥ് ബാസറുടെ ഫോട്ടോ ഉണ്ട്, ക്യാപ്ഷൻ പറഞ്ഞെങ്ങനെയാണ് ശ്രീനാഥ് ബാസറുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് മമ്മൂക്ക പ്രതികരിക്കുന്നു. ഇപ്പോൾ വലിയ ചർച്ചയായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ, ഏതൊരു ചാനലിൽ അത് ചർച്ചയൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെയുള്ള ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ വിലക്കിനെതിരെ മമ്മൂക്ക, വിലക്കിയത് ശരിയല്ലെന്ന് മമ്മൂക്ക. എന്തോ വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് മമ്മൂക്ക ഇരുന്ന് വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് എലോബറേറ്റ് ചെയ്ത് പറഞ്ഞ പോലെയൊക്കെയാണ് ആക്ച്വലി ആളുകൾ ഇത്തരത്തിലുള്ള പോസ്റ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടിക്കളിക്കുന്നത്. അപ്പോൾ ഈ പോസ്റ്റുകളുടെയൊക്കെ താഴെ എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും വളരെ ഹെൽത്തി ആയിട്ട് കോമൻറ്റ് ചെയ്യുന്നുണ്ട്, പല ആൾക്കാരും ഇന്ന് പച്ചത്തറി വിളിച്ച് പറയുന്നുണ്ട്. എനിക്കത് എന്തിനാണെന്ന് മനസ്സിലായി, ഈ പച്ചത്തറിയൊക്കെ വിളിച്ച് പറയുന്നത് വേറെ പണിയൊന്നും ഇല്ലാതുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു. അതിനൊന്നും കൺസിഡർ ചെയ്യേണ്ട, തറി വിളിക്കുന്ന ആൾക്കാരൊന്നും കൺസിഡർ ചെയ്യുന്നില്ല, അർത്ഥമില്ല. പോട്ടെ, ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് റോഷാർക്ക് പറഞ്ഞ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രൊമോഷണൽ ഈവൻറ്റ്, മമ്മൂക്കയും മമ്മൂക്കയുടെ ക്രൂ മെമ്പേഴ്സും ഒക്കെ വന്നിരിക്കുന്നു. അവിടെ ഒരു മീഡിയ പേഴ്സൺ പുള്ളിയോട് ചോദിക്കുന്നു, ആ ഒരു കോൺട്രവേഴ്സിയെ കുറിച്ചിട്ട് എന്തോ സംസാരം ഉണ്ടായതിനെ കുറിച്ച് ചോദിക്കുന്നതാണ് ആ ഒരു വിലക്കിയതിനെ കുറിച്ചിട്ടൊക്കെ എന്തോ സംസാരം. അപ്പോൾ പുള്ളി പറയുന്നത് ഇത്രയേ ഉള്ളൂ, ലൈക്ക് ഒരാളുടെ തൊഴിൽ തടസ്സപ്പെടുത്തേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ വിലക്കിയത് ശരിയല്ല, അല്ലെങ്കിൽ എന്തിനാണ് വിലക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് രണ്ട കഞ്ഞുകൂടി മുട്ടിക്കുന്നത് എന്നുള്ള വിധത്തിലാണെങ്കിലും പറഞ്ഞു ദാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളൂ. ഇത് പറഞ്ഞു പോയ കൂട്ടത്തിൽ അത് പറഞ്ഞു. ഇതങ്ങട് കേട്ടപ്പോഴേക്കും പല ആളുകളും കമൻറ്റിൽ ഉള്ളൊരു ധ്വനി എന്ന് പറയുന്നത് എങ്ങനെയാണ്, ശ്രീനാഥ് ബാസിയെ സപ്പോർട്ട് ചെയ്ത് മമ്മൂക്ക സംസാരിച്ചു, അല്ലെങ്കിൽ ഇതാണോ അഭിപ്രായം എന്നുള്ള രീതിയിലേക്കൊക്കെ ആയി മാറുകയാണ്. ഇതിൽ ഒരു സാമാന്യ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുള്ളൂ, പുള്ളി ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ. അതായത് ഒരാളുടെ തൊഴിലാണത്, ആ തൊഴിലിനെ കംപ്ലീറ്റ് ആയിട്ട് വിലക്കുന്നത് ശരിയല്ല, അയാളുടെ കഞ്ഞിമുടി മുട്ടിക്കുന്നത് ശരിയല്ലല്ലോ, ദാറ്റ്സ് ഇറ്റ്, ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ടപ്പോഴേക്കും ശ്രീനാഥ് ബാസി ചെയ്തത് ശരിയാണ് എന്നുള്ള രീതിയിൽ മമ്മൂക്ക സംസാരിച്ചു, അല്ലെങ്കിൽ ശ്രീനാഥ് ബാസിയുടെ പ്രവൃത്തിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു എന്നുള്ള രീതിയിലൊക്കെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ ഇതിനെ എടുക്കുക എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ട് തോന്നുന്നു പേഴ്സണലി. പിന്നെ ഇവിടെ നടക്കുന്ന വേറൊരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളോടൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിപ്പോൾ ഒരു മീഡിയ നടനോട് ചോദിച്ചോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരോട് നമ്മൾ ചോദിക്കുന്നതായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ പലതരത്തിലുള്ള എക്സ്പെക്ടേഷൻ വയ്ക്കും, ഇങ്ങനെ ഉത്തരം തരണം, അങ്ങനെ ഉത്തരം തരണം, നമ്മൾ ഉദ്ദേശിക്കുന്ന ഉത്തരമായി നമുക്ക് കിട്ടാവും, അല്ലാത്ത ഉത്തരം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ അഭിപ്രായം ശരിയല്ലെന്ന് പറയും, തെറ്റാണെന്ന് പറയും, അവർക്ക് എന്ത് അഭിപ്രായമാണ് പറയുന്നുള്ള രീതി, ദാറ്റ്സ് നോട്ട് റൈറ്റ്. ഇപ്പോൾ മമ്മൂക്ക ഇപ്പോൾ മമ്മൂക്കോട് മമ്മൂക്കോട് ഒരു ജോയിൻ ചോദിച്ചു, അവർ പിന്നെ പുള്ളി എന്ത് മറുപടി പറയണമായിരുന്നു, ആ വിലക്കണം, അവൻ അങ്ങനെ തന്നെ വേണം, അവരെ വിലക്കി പണ്ടാറടക്കി നശിച്ചു പോട്ടെ എന്ന് പറയണമായിരുന്നു. അവിടെ വേറൊരു ആംഗിളിൽ നിന്ന് ചിന്തിക്കാൻ വേണ്ടി പറ്റണം. അതായത് പുള്ളി ഒരു സീനിയർ ആക്ടറാണ്, അവർ അറിയാലോ പുള്ളിയുടെ ഒരു ലെവൽ ഏത് രീതിയിലാണ് നിൽക്കുന്നതെന്നുള്ളത്. പുള്ളി ഇപ്പം ഇരുന്ന് പറയുകയാണ് ആ അവൻ ചെയ്ത് ശരിയല്ല, അവരെ വിലക്കിയത് നന്നായി എന്നുള്ള രീതിയിലൊക്കെ പുള്ളി ആ ഒരു വേദിയിൽ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതൊരു ടോക്ക് പോലെ ആയതിൻ്റെ ആയിരട്ടി വേറെ ടോക്കായിട്ടുണ്ടാവും. ആ ശ്രീനാഥ് ബാസിക്ക് എതിരെ മമ്മൂക്ക, വിലക്കിയത് നന്നായെന്ന് മമ്മൂക്ക. അപ്പോഴും ആൾക്കാർ മമ്മൂക്ക എന്നോട് ബ്ലെയിം ചെയ്യാനുണ്ടാവും, പുള്ളി കാരണം ശ്രീനാഥ് ബാസിയുടെ കരിയർ പോയി, അല്ലെങ്കിൽ ശ്രീനാഥ് ബാസിയുടെ കഞ്ഞുകൂടി മുട്ടി, അല്ലെങ്കിൽ എന്താ പറയുക മമ്മൂക്ക കാരണം ഒരുത്തിൻ്റെ ജീവിതം നന്നായിനാക്കി എന്നുള്ള രീതിയിലൊക്കെ അവിടെയും പറഞ്ഞ പുള്ളിനെ ക്രിട്ടിസൈസ് ചെയ്യില്ല, മമ്മൂക്കനെ ക്രിട്ടിസൈസ് ചെയ്യുമല്ലോ. മമ്മൂക്കനെ കുറിച്ചിട്ട് മാത്രമല്ല ഞാൻ പറയുന്നത്, ഏതൊരു നടനാണെങ്കിലും ഏതൊരു സീനിയർ നടനാണെങ്കിലും അല്ലാത്ത ആരാണെങ്കിലും അവരൊക്കെ ഒരു അവരുടെ ഒരു ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ പല അഭിപ്രായങ്ങൾ പറയാനും, അല്ലെങ്കിൽ പല കാര്യങ്ങളും ലോബറേറ്റ് ചെയ്ത് പറയാനും ഒക്കെ അവരുടേതായ ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ആക്ച്വലി ഉണ്ടാവും. കാരണം അവർ പല കാര്യങ്ങൾ പറയുമ്പോൾ അത് പല രീതിയിലും പല ആളുകളെയും എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം, വി ഡോണ്ട് നോ. അതുകൂടി ചിന്തിക്കുക എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. അല്ലാതെ നമ്മളിങ്ങനെ എല്ലാ രീതിയിലും ആയാലും അങ്ങനെ മറുപടി പറയണം, ഇങ്ങനെ മറുപടി പറയണം, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മറുപടി പറയലും കാരണം നടലില്ലാത്ത ആളായി, അല്ലെങ്കിൽ അഭിപ്രായം ഇല്ലാത്ത ആളായി, അങ്ങനെ കൺസിഡർ ചെയ്യുന്നതിൽ അർത്ഥമില്ല. അത്രയും പറഞ്ഞുള്ളൂ, ഇത്രയേ ഉള്ളൂ. അത് ഇതിനകത്ത് വേറെ കാര്യമായിട്ട് പറയാനൊന്നും ഇല്ല, ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ ഒരു പരിപാടിയുള്ള പുള്ളി ഉദ്ദേശിച്ചിട്ടുള്ളത് അതാണ്, തൊഴിൽ തടസ്സപ്പെടുത്തേണ്ട ആവശ്യമില്ല. ദാറ്റ് ഡസ് ഇൻ മീൻ പുള്ളി ശ്രീനാഥ് ബാസിന്റെ പ്രവൃത്തിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക പരിപാടികളൊന്നുമില്ല. ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് പറയാൻ വേണ്ടി പറ്റും ശ്രീനാഥ് ബാസി ചെയ്തത്, ഞാൻ എലോബറേറ്റ് ചെയ്തൊക്കെ സംസാരിക്കും, എൻ്റെ രീതി എന്ന് പറഞ്ഞാൽ എലോബറേറ്റ് ചെയ്ത് സംസാരിക്കുന്നതാണ്. പുള്ളിയോട് ഇപ്പോൾ അങ്ങനെ പെട്ടെന്ന് ആ ഒരു ഇതിൻ്റെ ഇടയിൽ ചോദിച്ച സമയത്ത് എന്ന് പറഞ്ഞാൽ പുള്ളി അതിനെ എലോബറേറ്റ് ചെയ്തിട്ടൊന്നും സംസാരിച്ചില്ല, പുള്ളി ആ ഒരു തൊഴിൽ തടസ്സപ്പെടുത്തതിനെ കുറിച്ചിട്ട് മാത്രം സംസാരിച്ചു, ദാറ്റ്സ് ഇറ്റ്. ഇപ്പം എന്നോട് ഇപ്പോൾ നമ്മളോട് ചോദിച്ചാൽ നമുക്ക് വളരെ ചിന്തിച്ചിട്ടൊക്കെ ഇരുന്ന് സംസാരിക്കും. ഇപ്പം ഞാൻ ഇതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ യെസ് പുള്ളി ചെയ്തത് ശ്രീനാഥ് ബാസി ചെയ്തത് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റാത്ത പരിപാടിയാണ്, ഒരു ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റാത്ത പരിപാടിയാണ്. കാരണം വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് പുള്ളി റിയാക്ട് ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്തത്. ഓക്കെ, പുള്ളി അതിനെ മാപ്പ് പറഞ്ഞു, അതിനെ കുറിച്ചിട്ട് സോൾവ് ചെയ്തു, കാര്യങ്ങളൊക്കെ ആയി. എന്നിരുന്നാലും പുള്ളി ചെയ്തൊരു മിസ്റ്റേക്ക് ആയതുകൊണ്ട് തന്നെ വിലക്ക് ഓക്കെ നോ ഇഷ്യൂസ്, പക്ഷേ തൊഴിലിൽ നിന്ന് എന്നേക്കും പണിയെടുക്കാൻ പറ്റാത്ത രീതിയിൽ അയാളെ വിലക്കി അയാളുടെ കരിയർ നശിപ്പിക്കുന്നതിനോട് ഞാനും യോജിക്കുന്നില്ല. കാരണം അത് ശരിയല്ലല്ലോ, ഒരാൾ തൊഴിൽ തടസ്സപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഒരാളുടെ തൊഴിലിനെ ഇല്ലാതാക്കുന്നത്, അങ്ങനെ ഒരു ചിന്ത ആ ഒരു ഇൻറ്റൻഷൻ തന്നെ തെറ്റാണ്. പക്ഷേ അയാൾക്ക് അയാൾക്ക് വിലക്ക് വേണം, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ട ഒരു ശിക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണം അവർ ചെയ്ത മിസ്റ്റേക്കിന്.
കുറച്ച് സമയത്തേക്കോ അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്കോ വാട്ട് എവർ ഇറ്റ് ഈസ് ആ ഒരു ഇതാണെന്ന് പറഞ്ഞാൽ പോലും നോ ഇഷ്യൂസ്. അത് അയാളെ അതിനെ കാര്യമായിട്ട് അവരുടെ കരിയറിന് എഫക്ട് ചെയ്യാം എന്നൊരു കാര്യമൊന്നുമില്ല. അങ്ങനെ നമുക്കൊരു അഭിപ്രായം ഇങ്ങനെ പറയാം, ബട്ട് നമ്മളിത് എങ്ങനെയും ഏത് രീതിയിലും ബാധിക്കുന്ന ഒരു സംഭവം ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി പറ്റും. പക്ഷെ അതേപോലെ മമ്മൂക്ക പറയണം, ലാലേട്ടം പറയണം, പൃഥ്വിരാജ് പറയണം, സുരേഷ് ഗോപി പറയണം, ഇവരൊക്കെ സിനിമാ നടന്മാരാണ്. പക്ഷേ എന്നും കരുതി അവർക്ക് നാല് കൊമ്പൊന്നുമില്ല, മനുഷ്യന്മാരാണ്. അവർക്ക് അവരുടേതായ ലിമിറ്റേഷൻസും അഭിപ്രായങ്ങളുടെ ലിമിറ്റേഷൻസും പല കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവരെ മനുഷ്യരായിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റണം. കാരണം അവർ പല കാര്യങ്ങളും പറയും 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 പറയുന്നു. വൈ ഷുഡ് വി എക്സ്പെക്ട് ഫ്രം ദാറ്റ് കൈൻഡ് ഓഫ് അല്ലെങ്കിൽ ദിസ് കൈൻഡ് ഓഫ് ആൻസേഴ്സ് ഫ്രം അല്ലെങ്കിൽ റിയാക്ഷൻസ് ഫ്രം ദീസ് പീപ്പിൾ? നോ നീഡ് യാർ. എവരിബഡി ഹാസ് ദർ ഓൺ ലിമിറ്റേഷൻസ് ആൻഡ് എവരിബഡി ഹാസ് ദർ ഓൺ ഒപ്പീനിയൻസ് ആൻഡ് വേ ഓഫ് എക്സ്പ്രസിങ് ദെയർ എന്താ പറയുക ഒപ്പീനിയൻ, റൈറ്റ്? ഇംഗ്ലീഷ് പറഞ്ഞതെന്നേ ഉള്ളൂ, ഞാൻ വലിയ തള്ളി തള്ളി ഒന്നുമില്ല. അങ്ങനെ ഒരു ഫ്ലോയിൽ വന്നപ്പോൾ പറഞ്ഞത് മാത്രം, ഒരു ഗ്രാമാറ്റിക് എറേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ടാവും, നോ ഇഷ്യൂസ്, ഐ ഡോണ്ട് കെയർ. മനസ്സിലായോ? ഇത്രയ്ക്കൊക്കെ പറയാനുള്ളൂ. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ ഒരു ഇൻറ്റൻഷൻ മനസ്സിലാക്കുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ചില ആൾക്കാർക്ക് ആൾക്കാർക്കുള്ളൊരു പ്രവണതയാണ്, ഒരു ഹ്യൂമൻ സൈക്കോളജിയുള്ള ഒരു സംഭവമാണ്. ചില ആൾക്കാർക്കുണ്ട് ഒരാളൊരു കാര്യം ചോദിക്കുമ്പോൾ അയാളൊരു അഭിപ്രായം പറയും, ആ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞതിൻ്റെ ഇൻറ്റൻഷൻ എന്താണ്, ഉദ്ദേശം എന്താണ്, അയാൾ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ചിന്തിക്കാനോ മനസ്സിലാക്കാനോ ആരും ശ്രമിക്കില്ല. അയാൾ പറഞ്ഞൊരു കാര്യം കേട്ട മാതിരി അങ്ങോട്ട് കയറി എടുത്ത് ചാട്ടിട്ട് ആ മുഖം പറഞ്ഞു ശരിയോ ഇല്ല, മറ്റൊരു പറഞ്ഞു ശരിയോ ഇല്ല എന്നുള്ള രീതിയിലുള്ള ഒരു സാധനം എടുക്കുന്നത് ആക്ച്വലി എന്താ, അത് അവിടെ ഉദ്ദേശിച്ച എന്താണ് പുള്ളി എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ശരിക്കും അത് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ്. മമ്മൂക്ക പറഞ്ഞ സംഭവം ഇറ്റ്സ് എ ഫാക്ട്. അല്ലാണ്ട് ഇവിടെ പുള്ളിയോട് വിരോധം വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മീഡിയ, മീഡിയയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ മാന്യമായിട്ട് പറഞ്ഞോട്ടെ, പറഞ്ഞതിന് പറഞ്ഞ ഇവിടെ പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും ഉണ്ടാവാൻ വേണ്ടി പോകുന്നുള്ളത് എനിക്ക് തോന്നണമൊന്നുമില്ല. പിന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടി പറയുന്നതാണ്, ഈ സിനിമ നടന്മാർ നടിമാരൊക്കെ അവരുടെ സിനിമയുമായി ബന്ധപ്പെട്ട പ്രൊമോഷണൽ ഈവൻസിനൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ മമ്മൂക്കയൊക്കെ വന്ന പോലെ തന്നെ, റോഷാർക്കിൻ്റെ സിനിമയോട് ബന്ധപ്പെട്ട് വന്ന പോലെ തന്നെ അവർ വരുന്ന സമയത്ത് അവരുടെ ആ സിനിമയെക്കുറിച്ചുള്ള എക്സ്പീരിയൻസ് ചോദിക്കുക, അപ്കമിംഗ് പ്രൊജക്ട്സിനെ കുറിച്ച് ചോദിക്കുക, അത് നടി നടന്മാരോട് അവർ ഇൻഡിവിജ്വലായിട്ട് കണ്ടിട്ട് അവരുടെ കാര്യങ്ങളെ കുറിച്ചിട്ടും അവരുടെ പല എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടൊക്കെ ചോദിക്കുക, അല്ലാത്ത ചോദ്യങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിച്ചോട്ടെ, നോ ഇഷ്യൂസ്. പക്ഷേ ഈ വന്നിരിക്കുന്ന ആൾക്കാരോട് ഇതിന് മുമ്പുണ്ടായിട്ടുള്ള കോൺട്രവേഴ്സിനെ കുറിച്ചിട്ട് എന്ത് തേങ്ങയാണ് ചോദിക്കുന്നത്, എന്താണ് ആവശ്യം? അവരെല്ലാവരും സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെന്ന് പറഞ്ഞിട്ട് അവരതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് എല്ലാ അഭിപ്രായം പറയണമെന്ന് പറഞ്ഞാൽ നിർബന്ധമുണ്ടോ? സീരിയസ്ലി സീരിയസ്ലി മാൻ, ഞാൻ ചോദിക്കുകയാണ്, അതിന് നിർബന്ധമുണ്ടോ? നിർബന്ധമുണ്ടോ? ഇപ്പോൾ റോഷാർക്കിൻ്റെ ആ ഒരു സിനിമയുടെ ബന്ധപ്പെട്ടിട്ട് ഇവരെല്ലാവരും വന്നിരിക്കുകയാണ്. ഇപ്പോൾ മമ്മൂക്കയുടെ അടുത്ത് ഇപ്പോൾ വൈ ആ ചോദിച്ച ചോദ്യം തെറ്റാണെന്നോ മോശമാണെന്നോ ഭയങ്കര തെടുത്തിലായി പോയി എന്ന് ഞാൻ പറയുന്നൊന്നുമില്ല, വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും അതിനവിടെ പ്രസക്തിയില്ല, ആ ചോദ്യത്തിനവിടെ പ്രസക്തിയില്ല. എന്തിനാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ, എന്തിനാണ് ഒരാളെ കൊടുക്കാൻ വേണ്ടി നോക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഒരാളുടെ വായിൽ നിന്ന് എന്തെങ്കിലും ചാടി കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതിന്, അല്ലെങ്കിൽ ഒരാൾ എന്തിനൊരു അഭിപ്രായം പറയുന്നത് എന്തിനാണ്, അതിനെ അതിനെ ചൂണ്ടിയിട്ട് ഒരു ക്ലിക്ക് ബൈറ്റ് ആക്കാനും അല്ലെങ്കിൽ അതിൻ്റെ വാർത്തയാക്കാനും അതിനെ ഒരു ചർച്ച ആക്കാനും നോക്കുന്ന ആക്കിലും എന്തിനാണ്, സീരിയസ്ലി എന്തിനാണ്, എന്താണ്, വാട്ട് ഇസ് ദ നീഡ് ഓഫ് ദാറ്റ്? പീപ്പിൾ നീഡ് കോൺട്രവേഴ്സി ടു ഡിസ്കസ്, റൈറ്റ്? അല്ലെങ്കിൽ ചർച്ച ആവണമെന്ന് അല്ലേ, അല്ലേ? ഒരാളെ എങ്ങനെയെങ്കിലും ഉപദ്രവിച്ച് പണ്ടാളെ എന്തെങ്കിലുമൊക്കെ ഒരു കോണത്തിനുള്ളിൽ പിടിച്ചിട്ട് ഇടുക, ഇതല്ലേ സംഭവിക്കുന്നത്? ഇവിടെ ഈ കാര്യത്തിൽ തന്നെയല്ലേ ഉണ്ടായത്, ദാറ്റ്സ് പലിശ കിട്ടുന്നില്ല. പരമാവധി കോൺട്രവേഴ്സീസ് പ്രസ് മീറ്റുകളിൽ ഒഴിവാക്കുക, വന്നിരിക്കുന്ന ഗസ്റ്റിനെ വെറുതെ വെറുപ്പിച്ച് അല്ലെങ്കിൽ വന്നിരിക്കുന്ന ഗസ്റ്റിനെ ഒരുമാതിരി എന്താ പറയുക ഒരു കംഫർട്ടബിൾ അല്ലാത്ത രീതിയിൽ അവരെ കൊണ്ട് കുത്തി കുത്തി പല കാര്യങ്ങളുടെ അഭിപ്രായം പറയിപ്പിച്ചിട്ട് എന്തിനാണ് വെറുതെ ഇതാക്കാൻ വേണ്ടി നിൽക്കുന്നത്? ആ കാര്യങ്ങളിൽ മീഡിയക്കാർ സൂക്ഷിക്കുകയാണ്, ശ്രദ്ധിക്കുകയാണ്, ഒരു റെസ്പെക്ട് അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവർക്ക് ഈ പറയുന്ന പ്രസ് മീറ്റുകൾക്കും ഇൻ്റർവ്യൂസിനും കോൺഫറൻസുകൾക്കും ഒന്നും വന്നിരിക്കാനും വലിയ ചടപ്പോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവത്തില്ല. അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ട് കൂളായിട്ട് വന്നിരിക്കും. അല്ലാത്ത പക്ഷമാണ് അവർ മനുഷ്യന്മാരാണ്, അവർ വന്നിരിക്കണം തോന്നി. ഇപ്പം ഈ വീഡിയോക്കാർ ആ കോൺട്രവേഴ്സിയെ കുറിച്ച് ചോദിക്കുമല്ലോ, ഈ കോൺട്രവേഴ്സിയെ കുറിച്ച് ചോദിക്കുമല്ലോ, മനസ്സിനെ കുറിച്ച് ചോദിക്കുമല്ലോ, എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ ഏറെ പോകുമല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇതാവുമല്ലോ, ചർച്ചയാവുമല്ലോ, അതാവില്ലേ, ഇതാവുമല്ലോ. അവർ സൂക്ഷിക്കും, അവർ സൂക്ഷിക്കേണ്ട വിഷയം തന്നെയാണ്. കാരണം ആ ഒരു ലെവലിൽ നിൽക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടെന്താണെന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ. കാരണം അവരെന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ, എന്ത് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാലും അത് വലിയൊരു ടോക്കാവും ചർച്ചയാവും വിഷയമാവും എന്നുള്ളത് അവർക്ക് തന്നെ നല്ല ധാരണയുണ്ട്. എന്തിനാണ് ഉപദ്രവിക്കുന്നത്? ഇതൊക്കെ മനസ്സിലാക്കേണ്ട തലങ്ങളാണ്, അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ മനസ്സിലാക്കേണ്ട തലങ്ങളാണ്, മനസ്സിലാക്കേണ്ട ചിന്തിക്കേണ്ട തലങ്ങളാണ്. ഇതൊക്കെ അവരുടെ ഭാഗത്തും കൂടി ഒന്ന് ചിന്തിക്കാം. ഇപ്പം മുക്കിയാണെങ്കിലും പൃഥ്വിരാജാണെങ്കിലും ഒക്കെ അവരുടെ ഭാഗത്തും കൂടി ചിന്തിക്കാം. ഐ ആം നോട്ട് ടോക്കിംഗ് അബൌട്ട് ശ്രീനാഥ് ദാസി തിങ് ഓക്കെ, ഇവിടെ വേറെ വിഷയത്തെ കുറിച്ചിട്ട് പറയുന്നത്. അതായത് പ്രസ് കോൺഫറൻസുകളിൽ വന്നിരിക്കുന്ന സമയത്ത് കോൺട്രവേഴ്സികളെ കുറിച്ചിട്ട് ഈ വന്നിരിക്കുന്ന നടീ നടന്മാരോട് ചോദിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ടാണ്. ദാറ്റ്സ് ഇറ്റ്.